ഹീമ മിസ്സായിട്ട് ദിവസം എത്രയായി? അന്നേ പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കേണ്ടിയായിരുന്നു. ഓഫീഷ്യൽ ആയിട്ട് പോലീസ് എൻക്വയറിക്ക് സാഗറിന് താല്പര്യമില്ല, പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ? ആ സാഗറിന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. മതി ഹരി, സമയം ഒരുപാടായി. ഓഫീസിലെ തിരക്ക് വീട്ടിലേക്ക് കൂടി കൊണ്ടുവരണം. വേണ്ട, നിർത്തിയേക്കാം. ഹലോ, യെസ്, ഐ വിൽ ബി ഇൻ ദ ഓഫീസ് ഇമ്മീഡിയറ്റ്ലി. സോറിടാ, ഞാൻ പെട്ടെന്ന് വരാം. അതെ, ഞാൻ റെഡിയാണ്. എന്നെ സജിനയുടെ ഓഫീസിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്യണം. അതിനെന്താ, പോകുന്ന വഴിക്ക് തന്നെ അല്ലേ? ഓക്കെ. വേണ്ട, ഞാൻ പോയി നോക്കാം. കൈമൾ സാർ പറഞ്ഞ പുതിയ താമസക്കാരനായത്. ഹായ്, ഞാൻ സച്ചിൻ. ഐ എം ഹരി. രാവിലെ പോകാനുള്ള തിരക്കില്ല. ഓ, ഇറ്റ്സ് ഓക്കെ. മീര, ആ ഫൈവയുടെ കീ ഒന്ന് എടുത്തേ. പിന്നൊരിക്കൽ വിശദമായിട്ട് പരിചയപ്പെടാം. ഷുവർ, പിന്നെ കാണാം. ശരി. സജന, ഞാൻ നിനക്ക് മൂന്ന് ഡിസൈൻസ് മെയിൽ ചെയ്തിരുന്നു. പാരീസ് ഷോയിൽ ശരിക്കും ശ്രദ്ധിക്കപ്പെട്ട പാറ്റേൺസ് ആയിരുന്നു. നീ കണ്ടിരുന്നോ? ഞാൻ കണ്ടു, നന്നായിട്ടുണ്ട്. അത് ഓക്കെ ആണെങ്കിൽ റാം ഫോക്കിന് വേണ്ട ഗേൾസിനെ കൂടി സെലക്ട് ചെയ്ത ഷോ നമുക്ക് അടിപൊളിയാക്കാം. അതെ, ഇതിനിടയിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താടാ? നീ സാഗറിനെ കണ്ടിരുന്നോ? ഇല്ല, ഹരി കണ്ടിരുന്നു. എന്തായാലും കഷ്ടായിപ്പോയി സാഗറിന്റെ കാര്യം. മീരയ്ക്ക് ഇതുവരെ ഹിമയെ മനസ്സിലായിട്ടില്ല. ഫ്രണ്ട്ഷിപ്പ് ഒന്നും അല്ല അവൾക്ക് മുഖ്യം. കയ്യിൽ ആവശ്യത്തിന് പണം ഉണ്ടായാൽ എല്ലാം ആയിന്നൊരു മിഥ്യാധാരണ അവൾക്കുണ്ട്. സത്യം പറഞ്ഞ ഹിമയെ കുറിച്ച് ഓർക്കുമ്പോ വല്ലാത്തൊരു ആദിയാ. നമ്മളെയൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിച്ചിട്ട് അവള് കൂളായിട്ട് ഇങ്ങി വരും. അവസാനം നമ്മളെ ടെൻഷൻ അടിച്ചത് മാത്രം മിച്ചം. നീ പറഞ്ഞത് ശരിയാ, വെറുതെ ടെൻഷൻ ആയിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ഞാൻ ഇറങ്ങും. ഓക്കെ. എക്സ്ക്യൂസ് മീ, എന്നെ മനസ്സിലായില്ലേ? ഞാൻ ഫൈവേയിലെ സച്ചിനാ. ആ ഹായ്, ഞാൻ മീര. ഞങ്ങളൊരു ഫാമിലിയാ പ്രതീക്ഷിച്ചേ. മുൻപ് രാമേട്ടനും കുടുംബമായിരുന്നു ഫൈവേയിലെ താമസക്കാർ. രമേച്ചിയും അപ്പൂസും ഒക്കെ ഉള്ളതുകൊണ്ട് സമയം പോകുന്നേ അറിയില്ലായിരുന്നു. എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു അവര്. അയ്യോ, ഞാൻ മാത്രം സംസാരിച്ചു ബോറടിപ്പിച്ചുല്ലേ? ഒരിക്കലുമില്ല, ഭാവിയിൽ ബോറടിപ്പിക്കുന്നത് ഞാനായിരിക്കും. പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ മീരയെ നിരാശപ്പെടുത്തേണ്ടി വരും. എന്ത് കാര്യത്തിൽ? പെട്ടെന്നൊരു ഫാമിലി എന്നൊക്കെ പറയുമ്പോ ബുദ്ധിമുട്ടുള്ള കാര്യാ, എങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. സച്ചിൻ ഇപ്പോ എന്ത് ചെയ്യുന്നു? ഞാനൊരു സ്പൈസസ് എക്സ്പോർട്ടറാ, ബട്ട് ഒരുപാട് ഫ്രീ ടൈം കിട്ടും. ഇനി കിട്ടുന്ന ഫ്രീ ടൈമില് ഞാൻ മീരയെ ഒന്ന് ബോറടിപ്പിക്കാം. എന്റെ ഹസ്ബൻഡ് ഹരി ഒഫീഷ്യലി കുറച്ച് തിരക്കുള്ള ആളാ, പിന്നെ ബുക്ക് കളക്ഷൻ ഉള്ളത് കൊണ്ട് വലിയ ബോറടിയൊന്നും ഇല്ല. എന്റെ കയ്യിലും കുറച്ച് കളക്ഷൻസ് ഒക്കെ ഉണ്ട്. എന്റെ ഒരു തോന്നലാവാം, സച്ചിനെ എവിടെയോ കണ്ടു മറന്ന പോലെ. ചിലപ്പോ കണ്ടു കാണും. ബേസിക്കലി ഞാനൊരു മ്യൂസിഷ്യൻ ആണ്. ഓ വാവ്, ഓ ഇപ്പൊ പിടികിട്ടി. 11th മോഡൽ ഷോയുടെ ഭാഗമായി പർപ്പിൾ ലൗഞ്ചിൽ ഞങ്ങൾ ഒരു പാർട്ടി നടത്തിയിരുന്നു അന്ന്. ഓ യാ, യെസ്, അന്ന് കീബോർഡ് വായിച്ചത് ഞാനാ. അമ്മ നല്ലോണം പിയാനോ വായിക്കുമായിരുന്നു. പക്ഷേ മരണമെന്ന വഴിയിലൂടെ ചെറുപ്പത്തിലെ തന്നെ അമ്മ എനിക്ക് കൈവിട്ടുപോയി. അപ്പോഴും സംഗീതത്തെ ഞാൻ കൈവിട്ടിട്ടില്ല. എനിക്കും ചെറുപ്പത്തിലെ പേരന്റ്സിനെ നഷ്ടപ്പെട്ടതാ. ഫ്രണ്ട്സ് ആണ് എല്ലാം. അപ്പോ ആ ഒരു ഫ്രണ്ട്സ് ക്ലബിൽ എന്നെ കൂടി ഒരു മെമ്പറാക്കാൻ മീരയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ? വൈ നോട്ട്.
ഒന്നുമില്ലെങ്കിലും ഫ്രണ്ടായി കിട്ടുന്ന ഒരു മ്യൂസീഷ്യനെ അല്ലേ. ഹസ്ബൻഡിനെ ഞാൻ പരിചയപ്പെട്ടിരുന്നു. പുള്ളി കൂടി ഫ്ലാറ്റിലുള്ളപ്പോ ഞാൻ അങ്ങോട്ട് വരാം. യാ ഓക്കേ. ശിവൻജിയോ വന്ന അറിഞ്ഞില്ല. ഹായ്, ഇതാണോ ഹിമയുടെ കാർ? അതെ. വണ്ടി സർവീസിൽ കൊടുത്തിരുന്നു എന്നല്ലേ പറഞ്ഞത്? വർക്ക്ഷോപ്പിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് അടുപ്പിച്ചതാ. കാറിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അത് ഞാൻ നോക്കിയില്ല ശിവൻജി. ശരി, ചാവി എടുത്തേ, ഞാനൊന്ന് നോക്കട്ടെ. Modern girl smoking. ആവശ്യം വന്നാൽ ഞാൻ ഈ കാറെടുപ്പിക്കും. ഓക്കെ, അതിനെന്താ? മീര, എന്താ താമസം? ഞാൻ റെഡി. ദാ വരുന്നു. ഹരി, ഒരു മിനിറ്റ്. ആ ചെയിൻ കാണുന്നില്ല. അല്ല, ഇപ്പൊ എന്തിനാ അത്? വന്നിട്ട് നോക്കിയാ പോരെ. ഈ ഹരിയുടെ ചില നേരത്തെ വർത്തമാനം കേട്ടാ ഇറിറ്റേറ്റ് ചെയ്യും. ഒരു പാർട്ടിക്കല്ലേ പോകുന്നേ, ആളുകൾ ചോദിക്കില്ലേ താലി എന്തിയെന്ന്? ആളുകളെ ബോധിപ്പിക്കാനാ മീരയ്ക്ക് കെട്ടുതാലി, അല്ലാതെ സ്വയം അതിൽ വിശ്വാസം ഉണ്ടായിട്ടല്ല. എനിക്കങ്ങനെയാ. ആ തറയിൽ കിട്ടിയതാ. ഓ, ഇതും കൈവച്ചിട്ടാണോ ഈ നാടകമൊക്കെ? വേണ്ട, അധികം സംസാരിക്കണ്ട, വാ പോവാ. എന്തെങ്കിലും പറയടോ. ഞാൻ പറയുന്ന കേക്കാ ഇഷ്ടമുണ്ടെങ്കിലല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. താനെന്താ ഇങ്ങനെ? ഹലോ, ആ പറയൂ ട്രീസ. ഓഫ് കോഴ്സ്. ഷിറ്റ്, നോ നോ, പോലീസ് വന്നാൽ നമ്മുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും. യാ, ഞാൻ ദാ വരുന്നു. റിയലി സോറി മീര. എന്തൊരു കഷ്ടമായി ഇത്. കൺവെൻഷൻ സെന്ററിലേക്ക് ഞാൻ ഒരു ടാക്സി വിളിച്ചു തരാം. ഞാൻ ഉടനെ വന്നേക്കാന്ന്. അല്ല, എന്താ ഒരു കൺഫ്യൂഷൻ? അത് കൺവെൻഷൻ സെന്ററിൽ ഒരു ഫംഗ്ഷൻ ഇറങ്ങിയതാ, അതിനിടയ്ക്ക് ഓഫീസിൽ ഒരു ചെറിയ ഇഷ്യൂ. എനിക്ക് പെട്ടെന്ന് അവിടെ എത്തിയേ പറ്റൂ. അല്ല, സച്ചിൻ ആ വഴിക്ക് വല്ലതാണോ? ക്യാൻ യു ഡ്രോപ്പ് ഹർ? നോ പ്രോബ്ലം ഹരി, ഞാനും ആ വഴിക്കാ. ഞാൻ മീരെ ഡ്രോപ്പ് ചെയ്തോളാം. ഓ ഗ്രേറ്റ്, താങ്ക് യു സച്ചിൻ.